ഇന്നലെ രാത്രി നടന്നു വന്ന് ഇവിടുത്തെ ഒരു ചേട്ടനെ കണ്ട്, ടി വിയിലുള്ള ചേട്ടനെ കണ്ട് പരിചയപ്പെട്ട് ഈ വീട്ടിൽ ഹോട്ടലല്ല താമസിക്കാനുള്ള സ്ഥലം തന്നു. അപ്പോൾ എനിക്ക് പോവേണ്ട സ്ഥലത്തിലുള്ള ഒരു ചെറിയ പാല ഒലിച്ചു പോയി മണ്ണിടിച്ചിൽ കാരണം. അപ്പോൾ എല്ലാവരും ഇവിടെ കിട്ടുന്ന സ്ഥലത്തൊക്കെ സ്റ്റേ ആണ്. എപ്പോൾ വേണോ ഇനി തിരിച്ചുള്ള വണ്ടിക്ക് തിരിച്ചു പോകണം. വഴിയിലെല്ലാം മണ്ണിടിച്ചിലായിരുന്നു. അപ്പോൾ ഈ വണ്ടികളെല്ലാം ഇവിടെ ഇങ്ങനെ നിർത്തിയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നലെ രാത്രി വന്ന് താമസിച്ചത് ഈ വീട്ടിലാണ്. താമസിച്ചല്ല, ഇതാ നടന്നു പോണ ചേട്ടൻ എന്നെ കണ്ട് സംസാരിച്ച് ഇവിടെ താമസിച്ചോളാൻ പറഞ്ഞു. തപ്പിള ജുങ്ങിലോട്ടാണ് പോവേണ്ടത്, പക്ഷേ മണ്ണിടിച്ചിൽ കാരണം അങ്ങോട്ട് വണ്ടി ഒന്നും വിടുന്നില്ല. ഈ വന്ന വണ്ടികളെല്ലാം ഇവിടെ കിടക്കുകയാണ്. ഈ വണ്ടിക്കാരെല്ലാം ഇവിടെ കുടുങ്ങി മണ്ണിടിച്ചിലോട് മണ്ണിടിച്ചിൽ. എല്ലാവരും കിട്ടിയ സ്ഥലങ്ങളിലെല്ലാം താമസമാണ്. അപ്പോൾ ഇവിടെ നിറയെ കിവിയുടെ തോട്ടമുണ്ട്. അപ്പോൾ കിവിയുടെ തോട്ടം കാണാൻ പോവാന്ന് വിചാരിച്ചു. റോഡ് ശരിയാവാൻ ഒരു ദിവസം അല്ലെങ്കിൽ രണ്ടു ദിവസം എടുക്കുമെന്നാണ് അറിഞ്ഞത്. ഇവിടെ ഒരുപാട് കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊരു എന്തോ ഒരു കാ പോലത്തെയാണ്, എനിക്കറിഞ്ഞൂടെ എൻ്റെ പേര്. ആ ഇവിടെ കിവിയുടെ കൃഷിയാണ്. ചേട്ടാ എൻ്റെ ഇവിടെ കാക്ര എന്ന് പറയുന്ന സാധനം കൂടെ നട്ടിട്ടുണ്ട്. കാക്ര എന്താണെന്നറിയില്ല. ഉണ്ടോ കിവി ഇങ്ങനെയാണ് കൊല കൊലയായിട്ടാണ് കായ്ക്കുന്നത്. ഇവിടെ മുളയിലാണ് കൊടുത്തിട്ടുള്ളത്. എന്തായാലും ഒരു ദിവസം ഇവിടെ പെട്ടുപോയി. താപ്പിള ചുങ്ങയിൽ പോയിട്ട് വേണം കാഞ്ചൻചങ്ങയിലോട്ട് ബേസ് ക്യാമ്പിലോട്ട് പോവേണ്ടത്. പക്ഷേ മൂന്ന് ദിവസമായി നേപ്പാളിൽ മഴയും വെള്ളപ്പൊക്കമാണ്. ഇത് അറിഞ്ഞില്ല, ട്രെയിനിലിരുന്നുകൊണ്ട് ഇതൊന്നും അറിഞ്ഞില്ല. അപ്പോൾ എന്തായാലും വഴിയിൽ പെട്ട് ആ ചേട്ടൻ എന്തോ ഒരു പേര് പറഞ്ഞു. എന്താ പിയണിങ്ങേ? ആ ഇവിടെ ഒരു വലിയ പിയണിങ്ങ ഇങ്ങനെ നിൽപ്പുണ്ട്. അതായത് ഇവിടെ ചാക്ക് കൊടുത്താണ് നട്ടിക്കുന്നത്. നമ്മളൊക്കെ പിയണിങ്ങ തറയിലല്ലേ നടന്നത്, ഇവർ ചാക്കൊക്കെ കൊടുത്ത് മുകളിലാണ് നടന്നത്. ഇവിടെ മീനുണ്ട് മച്ചി. ഇവിടെ മീനിൻ്റെ കൃഷിയൊക്കെ ഉണ്ട്. അവർ വാഴയിലൊക്കെയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഈ ചേട്ടനാണ് ഇന്നലെ രാത്രി എന്നെ വഴിയിൽ വന്ന വണ്ടിക്കാരൻ പറഞ്ഞ് ഇതുവരെ പോവുള്ളൂ മണ്ണിടിച്ചിൽ കാരണം ഇതുവരെ പോവുള്ളൂ. ഒരു എന്താ പറയുക, ഒരു നല്ല വണ്ടിക്കാരനായിരുന്നില്ല. വേറെ വണ്ടിയിൽ കയറ്റി വിടാനോ വേറെ ഒന്നും ചെയ്തില്ല. നേരെ വണ്ടി ഇതുവരെ പോവുള്ളൂ എന്ന് പറഞ്ഞ് എല്ലാവർക്കും ബാഗ് എടുത്ത് കൊടുത്തിട്ട് അവനെ കണ്ടില്ല. പിന്നെ കുറച്ച് നടന്നു വന്നപ്പോഴാണ് ഇങ്ങനെ അന്വേഷിച്ച് വന്നപ്പോൾ ഈ ചേട്ടനെ കിട്ടി. ആ ചേട്ടൻ്റെ വീട്ടിലായിരുന്നു താമസം. മീനെ ഒന്നും പുറത്ത് കാണാനില്ല. നല്ല നമ്മൾ ഊട്ടിയിലൊക്കെ ഉള്ള പോലത്തെ പൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പയറൊക്കെ നട്ടിട്ടുണ്ട്. കിവി ഇതാ വള്ളിയായിട്ട് ഇങ്ങനെ കിടപ്പുണ്ട് കിവി. ഇവിടെ രണ്ട് കുഞ്ഞുങ്ങൾ ഇടാൻ വേണ്ടിയായിരിക്കും ഈ സ്ഥലം. വീണ്ടും നടക്കുക. ഇവിടെ നിന്ന് ഇവിടെ കോഴിയുണ്ടെന്ന് തോന്നണം. ആ കോഴിക്കൂടാ. അയ്യോ നല്ല പന്നിക്കുട്ടി, പന്നിക്കുട്ടി ഇതാ ഇവിടെ ഉണ്ട്. ഉണ്ടോ ഇവിടെയൊക്കെ പന്നിക്കൂട് ഇങ്ങനെയാണ്.
ചെറിയ രണ്ട് പന്നിക്കുട്ടിയുണ്ട്. വേസ്റ്റൊക്കെ അടിയിൽ പോവും. മുളക് കൊണ്ട് ഒരു ചെറിയ സംവിധാനമാണ്. ക്യാനാം ഇസ്കുസ്. ആ ഇവരാ നാട്ടിൽ ഇസ്കുസ് എന്ന് പറയുന്ന സാധനമാണ്. നമ്മളവിടെ ഇതുണ്ടോയെന്ന് അറിഞ്ഞുകൂടാ. കൊടൈക്കനാൽ ഭാഗത്തൊക്കെ ഉണ്ടെന്ന് തോന്നണേ ഈ സാധനം കടയിൽ. അവിടെ എന്ത് പേര് പറയുന്ന അറിഞ്ഞുകൂടാ. ഇവിടെ ഇസ്കുസ് ആണ് ഇതാ കാണുന്നത്. അതാ കാണുന്ന സ്ഥലത്തെല്ലാം വണ്ടി ആൾക്കാരും എല്ലാം പെട്ടവിടെ ഇരിക്കുകയാണ്. എന്ത് ചെയ്യാനോ. രാത്രി ഇങ്ങോട്ട് വന്നപ്പോൾ കുറച്ച് വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റും മണ്ണിടിച്ചിൽ. വേറെ ഒന്നും നടന്നില്ല. നോക്കാം ഇനി അങ്ങോട്ട് പോയി. വണ്ടിയിലെ ഡ്രൈവർമാരെല്ലാം ഇവിടെ ഇരുന്ന് കളിയാണ്. വേറെ സ്ഥലമൊന്നുമില്ല അവർക്ക് പോവാണ്. അതുകൊണ്ട് ഇവരെല്ലാം ഇതാ ഇവിടെ ഇരുന്ന് കളിയും കാര്യങ്ങളാണ്. അങ്ങനെ ഇതാ കാണുന്ന ഈ വീട്ടിലാണ് രാത്രി ഒന്ന് താമസിച്ചത്. ആ ചേട്ടൻ്റെ കൃഷിസ്ഥലമാണെന്ന് തോന്നുന്നു. അവിടെ 3 ദിവസത്തെ മഴ ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പം മഴയൊന്നുമില്ല. ഇതവിടെ ഒരു അമ്മച്ചി ഇരിപ്പുണ്ട്. വണ്ടികളൊക്കെ ഓരോന്ന് വരുന്നുണ്ട്. പക്ഷെ ആരും കാണാനില്ല വണ്ടിയിൽ. എല്ലാവരും ഇറങ്ങിയെന്ന് തോന്നുന്നു. മേഘമൊക്കെ നല്ല കറുത്ത് കിടക്കുകയാണ്. ഈ ഭാഗത്തൊക്കെ മണ്ണിടിച്ചൽ കാണാൻ കഴിയും. ഇവിടെയൊക്കെ നന്നായിട്ട് മണ്ണിടിച്ചതിൻ്റെ ഇതൊക്കെ കാണാൻ കഴിയും. നേരെ മുകളിലാണ് ഇന്നലെ താമസിക്കാൻ തന്നത്. ഇനി ഇവിടുന്ന് എപ്പോൾ പോകാൻ പറ്റുമെന്നൊന്ന് അറിഞ്ഞുകൂടാ. ഒന്നീ തിരിച്ചു പോകണം, ഇല്ലെങ്കിൽ ഒരു ദിവസം വെയിറ്റ് ചെയ്ത് പോകണം. ണ്ടോ അവിടെയുണ്ട് കിവി. കിവി എല്ലായിടത്തും ഒരു ഇങ്ങനെ നട്ടിട്ടുണ്ട്. ഇവിടെ എന്തോ ഒരു സാധനം പറഞ്ഞു. ആ ഇത് ചൈനയിൽ ആപ്പിൾ എന്നാണ് പറഞ്ഞ ചേട്ടൻ. ഇവിടെ ഒരു ഇപ്പുണ്ട്. ഇതൊക്കെ നമ്മുടെ നാട്ടിലില്ല. എൻ്റെ ഒരു ഫോണ് ചാർജ് വെച്ചിട്ടാണ് പോയത്. അത് അവിടെ ഉണ്ടോയെന്ന് അറിഞ്ഞുകൂടാ. ഉണ്ട്. ഇതാണ് ആ ചേട്ടൻ്റെ വീട്. ഇതവരെ ചെറിയൊരു കടയും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ തക്കാളിയും. ഇവിടുത്തെ ചെറിയ കടയിൽ തക്കാളി, വലിയ മലക്കറി കട അങ്ങനെയൊന്നുമില്ല. ആവശ്യമായ സാധനങ്ങൾ മാത്രം, തക്കാളി ഉള്ളിയും മാത്രമേ ഉള്ളൂ. ഇവിടുത്തെ ചെറിയ പലവ്യഞ്ജനക്കടയാണ്. ഇവിടുത്തെ പലവ്യഞ്ജനക്കടയിൽ കൂട്ടക്സ്, ചീപ്പ്, ബക്സ് അങ്ങനത്തെ സാധനങ്ങളെല്ലാം കിട്ടും. ഇത് അവരടുക്കള. വെള്ളരിക്ക പോലത്തെ ഒരു സാധനം കൊണ്ടുവന്ന് അത് വേണമെങ്കിൽ കഴിക്കാനായിരിക്കും. വലിയ ഹിന്ദി അറിഞ്ഞുകൂടാത്തതുകൊണ്ട്. ഇവിടെ പപ്പടം പോലത്തെ ഒരു സാധനം ഉണ്ടാക്കുന്നുണ്ട്. ഇത്രയൊക്കെയാണ് ഒരു ചെറിയ വീട്ടിലെ കാഴ്ചകൾ. അയ്യോ ഇനി എപ്പോൾ പോകാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ. നോക്കട്ടെ.